സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ നമ്മൾ വിവിധതരം വിഗ്രഹാരാധനകൾ ഐഡോലാട്രിയുടെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നല്ലോ സ്നേഹനിരാസങ്ങൾ നമ്മെ നാനാവിധത്തിലുള്ള വിഗ്രഹാരാധനകളിലേക്ക് വഴിതെറ്റിച്ചു വിടും ഇന്ന് അത്യന്തം വിശേഷപ്പെട്ട ഒരു വിഗ്രഹാരാധനയുടെ പശ്ചാത്തലത്തിലാണ് നാം കാര്യങ്ങളെ പരിഗണിക്കുന്നത് ലാട്രി സ്വയം പൂജ സ്വയമായി തന്നെ തന്നെ ഉയർത്തി പ്രതിഷ്ഠിക്കുന്ന അവസ്ഥ ഇത് മൗഢ്യത്തെക്കാൾ തികഞ്ഞ മൌഢ്യമാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോവുകയാണ് സുഭാഷിതം ഇരുപത്തി ആറ് പന്ത്രണ്ട് പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് വന്ന് ഫരിസയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിലൂടെ നാദൻ പകരുന്ന പാഠം ഇതാണ് ലൂക്ക പതിനെട്ട് ഒമ്പത് മുതൽ ഫരിസയൻ ഭക്തനാണ് പക്ഷേ എളിമപ്പെടുന്നില്ല ചുങ്കക്കാരന്റെ അടുത്ത് പറയത്തക്ക ഭക്തിയുള്ളവനല്ല പക്ഷേ അവൻ എളിമപ്പെട്ടു ഈ ചുങ്കക്കാരൻ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങുകയാണ് ഫരിസയൻ സ്വയം നീതീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ അവന്റെ കണക്കും കണക്കു തീർപ്പുമെല്ലാം ഇവിടെ തീരുന്നു അവൻ ദൈവസന്നിധിയിൽ വന്നിട്ടും ദൈവത്തെക്കാളേറെ തന്നെയാണ് ഉയർത്തിപ്പിടിച്ചത് ദൈവത്തെപ്പോലും പഠിപ്പിക്കുന്ന രീതിയിൽ അവൻ ചെയ്ത കുറ്റം എന്താണെന്നോ അവൻ മറ്റൊരുവനെ അതായത് ഈ ചുങ്കക്കാരനെ തന്നെക്കാളും താഴ്ന്നവനായി പരിഗണിച്ചു എന്നതാണ് ഈ ഉപമ കേൾക്കുന്ന നമ്മളും അതിനാൽ ആ ഫരിസയനെയോ ചുങ്കക്കാരനെയോ നമ്മളെക്കാൾ കുറഞ്ഞവരായി കാണാൻ പാടില്ല ഫരിസേന വിധിക്കാനുള്ള ഒരു സ്വാഭാവിക പ്രവണത നമുക്കെല്ലാം കാണുമല്ലോ അത് വേണ്ട അല്ലാത്തപക്ഷം നമ്മൾ വീണ്ടും ആ ഫരുസേനയേക്കാൾ നീതിരഹിതനായി മാറും കമ്പാരിസൺ ഈസ് എ ഡെറ്റ്ലി ട്രാപ്പ് പകരം നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ റിയലിസ്റ്റിക്കലി നമ്മെ തന്നെ ആത്മവിശ്വകലനം ചെയ്യണം അതല്ലാത്തപക്ഷം എഗോലാട്രി സ്വയം പൂജയിൽ സ്വാർത്ഥ തൽപരതയിൽ നമ്മൾ മുങ്ങി താഴ്ന്നു പോകും നമ്മൾ എളിമയോടെ ദൈവത്തിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കുക അതാണ് പ്രധാനം ഈ ഉപമയെ ആധാരമാക്കി പണ്ടുകാലത്തെ താമസശ്രേഷ്ഠന്മാർ പഠിപ്പിച്ചിരുന്നു അത്രേ ഉദാഹരണം മിസ്റ്റർ ജോൺ ക്ലെമാക്കസ് എളിമയും അനുതാപവും ചേർന്ന് വരുമ്പോൾ അത് മറ്റെല്ലാ സുഹൃതങ്ങളെയും കാൽ സമ്പുഷ്ടമാണ് എന്ന് ഇന്ന് സങ്കീർത്തനം അമ്പത്തൊന്ന് ഈ അവബോധം തന്നെയാണ് പകരുന്നത് അനുതാപത്താൽ പിളർന്ന എളിമയിൽ പാകപ്പെട്ട ഹൃദയത്തെ ഏറ്റവും വലിയ യാഗവസ്തുവായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ അവിടത്തേക്ക് ഒരിക്കലും നിരസിക്കാനാകാത്ത ബലിവസ്തു തകർന്നു നുറങ്ങിയ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവകരുണയുടെ ഈ അനുഭവം എളിമയോടെ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ദൈവകരുണയുടെ നിറവ് ഈ അനുഭവമാണ് യഥാർത്ഥ ബലിപ്രമാണം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹോസിയ ആറ് ആവർത്തിച്ചു നമ്മൾ പറയുന്നത് ബലിയല്ല കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് കൃഷ്ണനാഥൻ സുവിശേഷത്തിൽ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിതെന്ന് മറക്കരുത് ഫരിസേരുടെ സ്വയം പൂജയുടെയും സ്വയം നീതീകരണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അവർക്ക് താക്കിയതായിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫരുസേൻ്റെ ഭക്തിതീക്ഷണതയുമില്ല ചുങ്കക്കാരൻ്റെ എളിമയുമില്ല എന്ന് ഹോസിയ ആറ് പറയുന്നത് പോലെ നമ്മുടെ ഭക്തി പ്രകടനങ്ങളെല്ലാം പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി പോലെ മാത്രമാണ് അത് പെട്ടെന്ന് മാഞ്ഞു പോകുന്നു ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഒറ്റക്കാലിൽ നിൽക്കുന്ന ആ തിടുക്കത്തിൽ ജീവിച്ചു തീർക്കാവുന്ന ഒന്നല്ല സ്നേഹപ്രമാണം അക്ഷമയുടെയും കുറ്റം വിധിക്കലിൻ്റെയും ജീവിതഗതികളിൽ നമുക്ക് അനുഭവിക്കാനോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനോ കഴിയുന്ന ഒന്നല്ല ഈ ദൈവക്കാരൻ്റെയും സ്നേഹവും ഇങ്ങനെ സ്നേഹിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ വിധിക്കാൻ ശ്രമിക്കുന്നതും മാത്രമല്ല ദൈവത്തെ സൂത്രത്തിൽ ബലിവസ്തുക്കളിലൂടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ വീഴ്ത്തി കളയാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് വെറും ബാഹ്യപ്രകടനങ്ങൾ മാത്രമായി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ചുരുക്കി കളഞ്ഞാൽ പിന്നെ അതിനൽപ്പം അഭിനയമികവ് മാത്രം മതിയല്ലോ അല്പസ്വല്പം മെയ്വഴക്കവും ആട്ടക്കലകൾ പോലെ ഓർത്തഡോക്സ് സഭയിൽ ഈ ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയെ ആധാരമാക്കി വണക്കത്തിനുള്ളതല്ല പക്ഷേ അഭ്യസനത്തിനായി ഡിഡാക്റ്റിക് ഐക്കണുകൾ അഥവാ വിശുദ്ധ ചിത്രങ്ങളുണ്ട് അതിൽ ഒരു ഫ്രെയിമിൽ രണ്ട് പ്രാവശ്യം ഈ രണ്ടു പേരും കടന്നു വരുന്നുണ്ട് ആദ്യ പകുതിയിൽ ഫരിസയൻ മേൽത്തട്ടിലും ചുങ്കക്കാരൻ താഴെത്തട്ടിലുമാണ് നിൽക്കുന്നത് ആ മേൽത്തട്ടിൽ നിൽക്കുന്ന ഫരിസയൻ്റെ ശരീരഭാഷയിൽ നിന്ന് പ്രകടമാണ് അവൻ ഘോരഘോരം സ്വയം പുകഴ്ചകൾ ദൈവത്തിന്റെ സന്നിധിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് അപ്പോൾ ചുങ്കക്കാരൻ തലതാഴ്ത്തി നിൽക്കുന്നു അടുത്ത പകുതിയിലാകട്ടെ ചുങ്കക്കാരൻ മേൽത്തട്ടിലും താഴെത്തട്ടിലായി ഫരിസയനും ചുങ്കക്കാരന്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശ വലയമുണ്ട് ഹേലോ ഇതൊരു പാഠകമാണ് എറ്റ് ഐക്കൺ ആ ഒരു ഫ്രെയിമിൽ വരച്ച് ചേർത്തിരിക്കുന്നത് യഥാർത്ഥ വ്യക്തികളെയല്ല കഥാപാത്രങ്ങളെയാണ് അതിനാൽ തന്നെ നമുക്ക് ആ വ്യക്തികൾക്ക് പകരമായി നമ്മെ തന്നെ ആ ഫ്രെയിമിൽ ചേർത്ത് വെച്ച് ധ്യാനിക്കാവുന്നതേയുള്ളൂ നാം ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ തലയുടെ ചുറ്റും ഒരു പ്രകാശ വലയം ചാർത്തി തരുന്നുണ്ടോ എന്ന് നോക്കാനും